ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ആരാധ്യനായ ശിവഗിരിമഠം പ്രസിഡന്റ് ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, സെക്രട്ടറി ശ്രീ ശുഭങ്കാനന്ദ സ്വാമികൾ, ശിവഗിരി തീർത്ഥാടന സെക്രട്ടറി ശ്രീ ഇദംബരാനന്ദ സ്വാമികൾ, സ്വാഗതം ആശംസിച്ച ശ്രീ അസംഗനാനന്ദ സ്വാമികൾ, ശിവഗിരി തീർത്ഥാടന ചെയർമാനും ബഹറിൻ ശ്രീനാരായണ സമൂഹത്തിൻ്റെ രക്ഷാധികാരിയുമായ ശ്രീ കെ ജി ബാബുരാജ് സാർ, യോഗാധ്യക്ഷൻ ശ്രീ സിദ്ദിഖ് എം എൽ എ, ഉദ്ഘാടകൻ ശ്രീ സജി ചെറിയാൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട ശ്രീനാരായണ ഭക്തരെ, 91-ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഈ മഹാസമ്മേളന കാലത്ത് ശിവഗിരി ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ വരാനും ഇങ്ങനെയൊരു വേദിയിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിനും ഭഗവാൻ ശ്രീനാരായണ പരമ ശ്രീനാരായണ ഗുരുദേവൻ്റെ നമിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 25 സംവർഷങ്ങൾ പൂർത്തിയാകുന്ന വർഷമാണ് 2024. അത്തരമൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഗുരുദേവ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ വരാൻ സാധിച്ചു എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ധന്യമായി ഞാൻ കാണുകയാണ്. SNDP യോഗവും ശിവഗിരി മഠത്തിൻ്റെയും അനവധി അവിസ്മരണീയമായ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മഹനീയമായ അനുഭവമായി ഞാൻ കാണുകയാണ്. SNDP യോഗം 2002 ശതാബ്ദി വാർഷികം ആഘോഷിച്ചപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഈ സമ്മേളനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ നേതൃത്വം കൊടുക്കുവാൻ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ബഹറിന് അവിസ്മരണീയമായ ഒരു ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ ശിവഗിരി മഠം 2012 ദൈവദശകത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ വച്ച് അന്നത്തെ ശതാബ്ദി ആഘോഷ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടത്തുവാൻ കഴിഞ്ഞു. നമുക്കറിയാം, ദൈവദശകത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ, അത് നെഞ്ചിലേറ്റാൻ ഓരോ ശ്രീനാരായണനും കഴിഞ്ഞു. ദൈവദശകത്തിനെ പോലെ തന്നെ ദൈവദശകം നമ്മളുടെ പ്രാർത്ഥനാഗീതമാണെങ്കിൽ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മളുടെ ശ്രീനാരായണ സമൂഹത്തിൻ്റെ ഭരണഘടനയായി വിവാഹനം ചെയ്യപ്പെടുന്ന ഗുരുദേവൻ്റെ കൃതികൃതികൾ ശ്രീനാരായണ ധർമ്മം. ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് 2024. ശിവഗിരി മഠത്തിനോടും സന്യാസിമാരോടും ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബഹ്റിനിൽ തുടക്കം കുറിക്കുവാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ബഹ്റിൻ എന്ന പവിഴദ്വീപിൽ ശ്രീനാരായണീയരുടെ സംഘടനയായി ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി രൂപം കൊണ്ടു. നിങ്ങൾക്കറിയാം, ബഹ്റിൻ ഒരു ചെറിയ രാജ്യമാണ്. ബഹ്റിൻ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ചുരുങ്ങിയ സംഘടനകളിൽ ഒന്നാണ് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി എന്ന് വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് അവസരത്തിൽ നിങ്ങളോട് പറയാൻ സാധിക്കും.
ബഹ്റിനിലെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2012 ബഹ്റിൽ നിന്ന് ശ്രീനാരായണ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ അന്നത്തെ സെക്രട്ടറി ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുത്തത്. തുടർന്ന് അങ്ങോട്ട് വന്ന നേതാക്കളെല്ലാം എല്ലാ വർഷങ്ങളിലും ശിവഗിരിയിലെ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ആദ്യമായി ശിവഗിരി തീർത്ഥാടനം ആഘോഷം സംഘടിപ്പിക്കുകയുണ്ടായി. 100 ഭക്തജനങ്ങളുടെ ഘോഷയാത്രയും ബഹ്റിനിലെ വിവിധ സാംസ്കാരിക രംഗത്തും സംഘടനകളിലും പ്രവർത്തിക്കുന്ന ആളുകളെ കൂട്ടി ഒരു ചെറിയ സമ്മേളനം സംഘടിപ്പിക്കുവാൻ കഴിയുകയും ഉണ്ടായി. അതിനുശേഷമാണ് ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്വർണം പൂശിയ വിഗ്രഹ പ്രതിഷ്ഠ ആദ്യമായി നടത്തിയത് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിലാണ്. ശിവഗിരി മഠത്തിൻ്റെ സ്വാമിമാരുടെ നിർദ്ദേശങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അനുവർത്തിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച ഗുരുദേവ ശ്രീനാരായണ കൾച്ചർ സൊസൈറ്റി ചെയർമാൻ ശ്രീ സുനീഷ് പറയുകയുണ്ടായി, കഴിഞ്ഞ വർഷത്തെ ചതയാഘോഷം വിപുലമായി നടത്താൻ സാധിച്ചുവെന്ന്. ശ്രീനാരായണ കൾച്ചർ സൊസൈറ്റിക്കൊപ്പം ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയും ബഹ്റിനിലെ ബില്ലവാസ് സംഘടനയും മൂന്ന് സംഘടനകളും സംയുക്തമായിട്ടാണ് ട്രിബ്യൂട്ട് എ ബഹ്റിൻ എന്ന ബഹ്റിൻ ഗവൺമെൻറ്റിനോട് ആദരവ് പ്രകടിപ്പിച്ചുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്ത പരിപാടി 3 നീണ്ടുനിന്നു. ബഹ്റിൻ സമൂഹത്തിലെ ശ്രീനാരായണീയരുടെ മഹത്വം എന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞ ഒരു പരിപാടിയായിരുന്നു അത്. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലിയുടെ പോസ്റ്റർ പ്രകാശനം നടത്തിയത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. 2024 ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി കടക്കുകയാണ്. എന്നെ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ സംഘടനാ പ്രതിനിധിയായി ഈ തീർത്ഥാടന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ രക്ഷാധികാരികളോടും ശിവഗിരി സ്വാമിമാരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നതോടൊപ്പം 2024 എല്ലാവിധ അനുഗ്രഹ വർഷങ്ങളും പുൽകിയതാവട്ടെ എന്ന് ഗുരുദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.